ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന ടാങ്കിന് ഇരുമ്പിൻ്റെ ഒരു മൂടി ശരിയാക്കാൻ വേണ്ടി പോവുകയാണ്. മൂന്ന് കള്ളികളുള്ള ഈ ടാങ്കിന് ഏകദേശം 12 അടിയോളം താഴ്ചയുണ്ട്. ഈ ടാങ്കിനാണ് ഇരുമ്പ് കൊണ്ട് മൂടി റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനാവശ്യമായ മെറ്റീരിയലുകളാണ് ഈ കിടക്കുന്നത്. 6 ഇഞ്ചിൻ്റെ സി ചാനലും 2 ഇഞ്ചിൻ്റെ ആംഗ്ലെയറും കൊണ്ടിട്ടാണ് ഫ്രെയിം വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിന് ചെക്ക് പ്ലേറ്റ് ആവശ്യമായിട്ടുണ്ട്. ഇതിൻ്റെ ഈ കാണുന്നതാണ് ചെക്ക് പ്ലേറ്റ്. ഈ പ്ലേറ്റാണ് നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തതിന് ശേഷം മേളിൽ ഫിക്സ് ചെയ്യുന്നത്. ആവശ്യമായ അളവിൽ മുറിച്ചെടുത്തതിന് ശേഷമാണ് ഫിക്സ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഫ്രെയിം വർക്ക് റെഡിയാക്കി എടുക്കാം. സി ചാനൽ കൊണ്ട് ഫ്രെയിം കൂട്ടി 4 മൂലക്കും കോച്ചും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പി അടിച്ച് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഓരോ മൂലക്കും 4 മൂലയിലും ഓരോ കമ്പി അടിച്ച് ഫിക്സ് ചെയ്യും. ടാക്കടിച്ച് കോച്ചം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്ക്വയർ നമ്മൾ തട്ടുകയും മുട്ടുകയും ചെയ്യുമ്പോഴേക്കും ഫ്രെയിമിൻ്റെ സ്ക്വയർ പോവും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്പി അടിച്ച് ടാക്കടിച്ച് ഫിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രെയിം ആക്കിയതിന് ശേഷം ഇങ്ങനെ നീളത്തിലും വീതിക്കും സി ചാനൽ, 6 ഇഞ്ചിൻ്റെ സി ചാനൽ തന്നെയാണ് നമ്മൾ ഓടിക്കുന്നത്. നീളത്തിലും വീതിക്കും 6 ഇഞ്ചിൻ്റെ സി ചാനൽ ഓടിച്ചതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ ആംഗ്ലെയർ കട്ട് ചെയ്ത് പീസ് പീസായിട്ട് നമ്മൾ ടാക്കടിച്ച് വയ്ക്കും. അങ്ങനെ ചെക്ക് അടിക്കുന്നത് പോലെ ഫ്രെയിം റെഡിയാക്കി എടുക്കണം. എല്ലാ കള്ളിയിലും ആംഗ്ലെയറും സി ചാനലും മിക്സ് ചെയ്താണ് ഓടിക്കാൻ വേണ്ടി പോകുന്നത്. കൃത്യമായ അളവിൽ എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ഓരോ ആംഗ്ലെയറും സി ചാനലും കട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ ടാക്കടിച്ച് വെക്കുന്നതായിരിക്കും. നമ്മുടെ ഫ്രെയിം വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാൻ ഹോളിന് ആവശ്യമായ ഗ്യാപ്പ് 80 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ 3 കള്ളിയിൽ നമ്മൾ ഒഴിച്ചു വിട്ടിട്ടുണ്ട്. അവിടെ ഓരോ ഡോറ് വരുന്നതായിരിക്കും. മാൻ ഹോളിൽ 3 മാൻ ഹോളിനും ഓരോ ഡോറ് വീതം വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇത് ഫുള്ള് വെൽഡ് ചെയ്ത് പെയിൻറ് ചെയ്ത് മാറ്റണം. ചെക്ക് പ്ലേറ്റിൻ്റെ ഒരു വശം തുരുമ്പ് കളഞ്ഞ് പേപ്പറെല്ലാം പേപ്പർ പിടിച്ച് തുരുമ്പ് കളഞ്ഞ് വൺ സൈഡ് പെയിൻറ്റടിച്ചിടും. അതിനുശേഷമേ പെയിൻറ്റിലേക്ക് ഫിക്സ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി പെയിൻറ് അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് 1 സൈഡ് പെയിൻറ് അടിച്ചിട്ട് ഇടുന്നത്. ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് പെയിൻറ്റിങ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി പ്ലേറ്റിൻ്റെ 1 സൈഡ് പെയിൻ്റ് അടിക്കണം. ഇതുപോലെ പ്ലേറ്റിൻ്റെ 1 സൈഡ് പെയിൻ്റ് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഓരോ പ്ലേറ്റും ആവശ്യമായ അളവിൽ മുറിച്ചെടുത്ത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ആവശ്യം ഓടിയാണെന്ന് പെയിൻ്റ് അടിക്കണ്ട, അവിടെ പോയി പെയിൻ്റ് അടിക്കണം. ഇപ്പുറത്ത് വന്നടിക്കണം. മാൻ ഹോളിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് നമ്മൾ ആദ്യം പ്ലേറ്റ് ഇട്ട് തുടങ്ങുന്നത്. ആവശ്യമായ അളവിൽ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം മാൻ ഹോളിൻ്റെ ഇരുവശങ്ങളിലേക്കുമായിട്ട് പ്ലേറ്റ് ഇട്ട് ടാക്കടിച്ച് തുടങ്ങും. ഇടയിൽ വരുന്ന ചെറിയ ഗ്യാപ്പ് അവസാനം ചെറിയ പ്ലേറ്റ് കട്ട് ചെയ്ത് അതിൽ ടാക്കടിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പ്ലേറ്റിൻ്റെ ജോയിൻ്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് വെൽഡ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ട് വെൽഡ് ചെയ്യും. ഫുൾ വെൽഡിങ് ആയിരിക്കും എല്ലാ ജോയിൻറ്റും ചെയ്യുന്നത്. Yeah.
മാനുവലിന്റെ ഡോറിന്റെ പണിയാണ് നടക്കുന്നത്. ഡോറിന് ലോറി ഇഞ്ചസ് ആണ് നമ്മൾ വിജയാഗിരിയായിട്ട് വെക്കുന്നത്. ഈ കാണുന്നതാണ് ലോറി ഇഞ്ചസ്, ഇഞ്ചസ്സാണിത്. ഇപ്പോൾ ടാക്കടിച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം ഫുൾ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യും. ആ പോയി ഇങ്ങനെ മൂന്ന് ഡോറും റെഡിയാക്കി എടുക്കും. രണ്ടുപേരില് നാലുപേര് പിടിക്കേണ്ടത് എന്താ വേണ്ടി? ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് മാത്രമാണുള്ളത്. ഇത് നല്ലപോലെ തുരുമ്പ് കളഞ്ഞ് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്യും. പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.